നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. നമുക്ക് കേജിനകത്ത് ഇട്ട് വളർത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ, അത് ഏറ്റവും കൂടുതൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് നമ്മൾ കേജിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് അങ്ങനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവർ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വസ്തുതകളുണ്ട്. അതിലൊന്ന്, കോഴികൾ മുട്ട കുത്തി കുടിക്കും. അത് നിങ്ങൾക്ക് വളരെ വലിയ ലോസ് ഉണ്ടാക്കും. അത് ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത്. രണ്ടാമത്, കോഴികൾ തമ്മിൽ കൊത്തുകൂടും. ഇത് രണ്ടാമത്തെ ഒരു വിഷയമായിട്ട് പറയാറുണ്ട്. ഇതിൻ്റെ മൈനസ് പോയിൻറ്റുകൾ, ഇതിൻ്റെ അകത്ത് വരുന്ന മറ്റ് പിന്നെ മൈനസായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ബൂസ്റ്റ് ചെയ്ത് അവർ കൂടുതൽ സംസാരിക്കാറുണ്ട്. അതുകൂടാതെ ഇവർ പറയുന്നത് ഇത് അധികമായിട്ട് കോഴികളെ നമുക്കിട്ട് വളർത്താം എന്ന്. അത് തെറ്റിദ്ധാരണയാണ്. ഒരു കാരണവശാലും നമുക്കങ്ങനെ അധികമായിട്ട് കോഴികളെ ഇട്ട് വളർത്താൻ കഴിയില്ല. കാടകൾക്കാണെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം. കാടകൾക്കാണെങ്കിൽ ഒരുപാട് കേജുകൾ നമുക്കിങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ട് നമുക്ക് അതിനകത്ത് ഒരുപാട് നമുക്ക് 1000 കോഴികളെ ഇട്ട് വളർത്തുന്ന സ്ഥലത്ത് നമുക്ക് 10,000 കാടകളെ ഇട്ട് വളർത്താം. നമുക്ക് കേജ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും വളരെ വലിയ ഒരു പിന്നെ സ്ഥലം നമുക്ക് അവിടെ ലാഭിക്കാൻ കഴിയും. പക്ഷേ കോഴികളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കാരണവശാലും നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് എത്രയാണോ കോഴികളെ ഇടാൻ നമുക്ക് കേജ് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഷെഡ് കിട്ടുന്നത്, ആ ഷെഡിനകത്ത് അത്രയും തന്നെ കോഴികളെ നമുക്ക് ഇടാം. കാരണം നമുക്ക് അത്രയും തന്നെ സ്ക്വയർ ഫീറ്റ് സ്ഥലം അവിടെ ആവശ്യമായിട്ടുണ്ട്. അത്രയും വരും എങ്കിലും ചെറിയ നമുക്ക് കേജ് വെക്കുമ്പോൾ കേജ് വെക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥലം മാത്രമല്ല ആവശ്യം, അതിൻ്റെ ചുറ്റും നമുക്ക് ധാരാളം സ്ഥലം ആവശ്യമുണ്ട്. ധാരാളം സ്ഥലം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചുറ്റും നമുക്ക് നടന്ന് കൈകാര്യം ചെയ്യുവാനും അതിന് കൂടുതൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനും ഒക്കെ വേണ്ടി ഒരുപാട് സ്ഥലം നമ്മൾ വേസ്റ്റ് ആക്കാറുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം കൂടി നമുക്ക് ഈ കേജിനകത്തിരുന്ന് അത്രയും കോഴികളെ നമുക്ക് തീർച്ചയായിട്ടും അതിനകത്തിട്ട് വളർത്താം. അപ്പോൾ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ കോഴികൾക്ക് നമുക്ക് കോഴികൾ മുട്ട കൊത്തി കുടിക്കുമെന്നാണ് പറയുന്നത്. കോഴികൾ മുട്ട കൊത്തി കുടിക്കുന്നത് കേജിനകത്തിട്ടാലും ഇട്ടില്ലേലും കഴിച്ചുവിട്ട് വളർത്തിയാലും ഒക്കെ കോഴികൾ മുട്ട കൊത്തി കുടിക്കും. അത് ഒരു ഹാബിറ്റാണ്, ബാഡ് ഹാബിറ്റ്. ഈ ബാഡ് ഹാബിറ്റിനെ മാറ്റിയെടുക്കുക എന്നതാണ് ഒരു യഥാർത്ഥ കർഷകൻ്റെ ലക്ഷ്യം, യഥാർത്ഥ കർഷകൻ്റെ ഒരു പിന്നെ വിജയ രഹസ്യം. അത് കേജിനകത്തിട്ട് വളർത്തുന്ന കോഴികളും മുട്ട കുത്തി കുടിക്കുന്നുണ്ട്. കേജിനകത്തിട്ട ഉടനെ തന്നെ അത് മുട്ട കുത്തി കുടിക്കും. അതിൻ്റെ തോട് പോലും ഇത് കിട്ടാറില്ല. താഴെ നമ്മൾ കാഷ്ടത്തിലായിരിക്കും തോട് പോലും കാണുക. എത്രയോ കേസുകൾ. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ മതിയാകും, കേജിനകത്തിട്ട് വളർത്തിയാലും ഈ കോഴികൾ മുട്ട കുത്തി കുടിക്കും. ഈ കേജിനകത്തിട്ട് വളർത്തിയാൽ മുട്ട കുത്തി കുടിക്കുന്നത് പോലെ തന്നെ എല്ലാ ഈ എങ്ങനെ ഇട്ട് വളർത്തിയാലും മുട്ട കുത്തി കുടിക്കാനുള്ള കോഴികൾ കുത്തി കുടിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, മുട്ട കുത്തി കുടിക്കാനുള്ള കാരണം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനുള്ള പ്രതിവിധി നമുക്ക് നിശ്ചയിക്കാൻ കഴിയൂ. കാടകൾ മുട്ട കോഴികളാണെങ്കിലും കാടകളാണെങ്കിലും മുട്ട കുത്തി കുടിക്കുന്നത് ഒരു ബാഡ് ഹാബിറ്റാണ്. ഇതിന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇത് ഇടുന്ന മുട്ടകൾ അതെന്താണ് എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അതുപോലെ തന്നെ മതിയായിട്ടുള്ള സ്ഥലപരിമിതി ആ കൂട്ടിനകത്തില്ലായെങ്കിൽ, മതിയായിട്ടുള്ള ഒരു എയർ സർക്കുലേഷൻ ഇല്ലായെങ്കിൽ, അതിനകത്ത് അതിന് ഒരു ഇറിറ്റേഷൻ അനുഭവപ്പെടുകയാണെങ്കിൽ ഒക്കെ ഇതിനകത്ത് കിടക്കുന്ന സാധനങ്ങളിൽ മേൽ ഒരു ക്യൂരിയോസിറ്റി വർദ്ധിക്കുകയും അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കൊത്തി നോക്കുകയും ചെയ്യും. ഈ കൊത്തി നോക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ മുട്ടയുടെ പിന്നെ ഉള്ളിലുള്ള മഞ്ഞക്കുരുവോ വെള്ളക്കുരുവോ രുചിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിൻ്റെ രുചി അതിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് കൊത്തി കുടിക്കുന്ന ഒരു ടെൻഡൻസിയിലേക്ക് വരും. അതായത് നമ്മൾ കുട്ടികൾ കയ്യിൽ വിരലിൽ വായിലിട്ട് ഇരിക്കുന്ന ഒരു സ്വഭാവം കാണിക്കാറുണ്ട് ചെറുപ്രായത്തിൽ. അതൊരു ബാഡ് ഹാബിറ്റാണ്. അതുപോലെ തന്നെ എത്ര ചിലപ്പോൾ വലിയ ആൾക്കാർ പോലും ഒരു നിശ്ചിത പ്രായപരിധി വരുന്നതുവരെ നഖം കടിക്കുന്ന ദുസ്വഭാവമുള്ള ആളുകളുണ്ട്. ഇതൊക്കെ ബാഡ് ഹാബിറ്റാണ്. ഇതേപോലെ തന്നെയുള്ള ഒരു ബാഡ് ഹാബിറ്റാണ് കോഴികൾ മുട്ട കുത്തി കുടിക്കുക എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഏത് രീതിയിൽ മാറ്റണമെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ അറ്റൻഷൻ, ഈ കോഴികളുടെ അറ്റൻഷൻ മുട്ടയിൽ നിന്നും മാറ്റി നിർത്തുവാനും, അല്ലെങ്കിൽ അതുദ്ദേശിക്കുന്ന സാധനമല്ല ഇത്, ഈ മുട്ട എന്ന് പറയുന്നത് ആ മുട്ട കൊത്തിയാൽ ഒന്നും കിട്ടില്ല എന്ന ഒരു ധാരണ കോഴികൾക്ക് വന്നു കഴിയുമ്പോൾ ഇത് മൈൻഡ് പോലും ചെയ്യാത്ത രീതിയിലേക്ക് ആക്കിയെടുക്കുക എന്നതാണ് നമ്മൾ ഈ ഒരു മുട്ട കൊത്തി കുടിക്കുന്നതിന് ഒരു പ്രതിവിധിയായിട്ട് നമ്മൾ കാണുന്നത്. അതിന് നമ്മൾ ചെയ്യാറുണ്ട്, ഡമ്മി മുട്ടകൾ ഇട്ടുകൊടുത്ത് അതിനെ കൊത്തിക്കുക. അതുപോലെ തന്നെ മുട്ടകൾ പെട്ടെന്ന് തന്നെ ഇടുന്ന സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അധികം. അതുപോലെ കോഴികൾക്ക് കാൽസ്യത്തിൻ്റെ കുറവ് അമിതമായിട്ട് കുറയുകയാണെങ്കിൽ കോഴികൾ ഈ ഒരു ടെൻഡൻസി കാണിക്കുക. കോഴിക്കൂടിനുള്ളിൽ അമിതമായിട്ടുള്ള സ്ഥല പരിമിതിയുടെ കുറവ്, സ്ഥലം കുറയുക. 2 സ്ക്വയർ ഫീറ്റ് ഒരു കോഴിക്ക് എന്ന പരിധി കുറച്ച് നമ്മൾ കൂടിനകത്ത് സ്ഥലം അനുവദിക്കുകയും അവിടെ അധികമായിട്ട് കോഴികളെ 2 സ്ക്വയർ ഫീറ്റ് അല്ല, നമുക്ക് 1.5 സ്ക്വയർ ഫീറ്റിൽ ഒരു കോഴി എന്ന നിലയിലൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല ചൂട് വരുന്ന സമയത്തൊക്കെ ഇതിന് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാവുകയും ഈ സമയത്ത് മുട്ട കൊത്തി കുടിക്കുക, തമ്മിൽ കൊത്തുക എന്ന ആ ഒരു ടെൻഡൻസിയിലേക്ക് മാറും. ഈ തമ്മിൽ കൊത്തുക എന്ന് പറയുന്നതും ഒരു ബാഡ് ഹാബിറ്റാണ്. അതിൻ്റെ ഒരു പിന്നെ ഒരു ബ്രൂട്ടറായിട്ടുള്ളൊരു സ്വഭാവം, അത് നമുക്ക് ആ ഒരു സ്വഭാവത്തിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് ഈ തമ്മിൽ കൊത്തുക.
തമ്മിൽ കുത്തുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഫാമിൻ്റെ വൃത്തിഹീനമായ സാഹചര്യമാണ്. അതുപോലെ തന്നെ വൃത്തിഹീനമായ സാഹചര്യം ഒന്ന്, രണ്ടാമത് അതിൻ്റെ കൊക്ക് വലുതാകുമ്പോൾ നമ്മൾ കെട്ടിയിട്ട് വളർത്തുമ്പോൾ, പുറത്ത് അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികൾക്ക് ഈ തമ്മിൽ കൊത്താത്തത് അതിൻ്റെ ചുണ്ട് എപ്പോഴും അത് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് ഉരസിയോ അല്ലെങ്കിൽ മണ്ണിനകത്തിട്ട് കുത്തുമ്പോഴോ ഒക്കെ ഉരഞ്ഞ് അത് ചെറുതായി മാറും. അതിൻ്റെ പിന്നെ അത് അതിന് ഇറിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ മാറും. എപ്പോഴും ചുണ്ട് എപ്പോഴും അതിൻ്റെ പിന്നെ ചുണ്ട് എപ്പോഴും ഇങ്ങനെ മേൽചുണ്ട് വലുതാവുകയും കീഴ്ചുണ്ട് ചെറുതാവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വളഞ്ഞ് താഴോട്ട് തത്തയുടെ ചുണ്ട് പോലെ താഴോട്ട് അത് വരും. അപ്പോൾ അതിന് ആഹാരം കൊത്തി കഴിക്കുവാനും മറ്റുള്ള ആക്ടിവിറ്റീസിനും ഒക്കെ ഒരുപാട് ഇറിറ്റേഷൻ അനുഭവപ്പെടുമ്പോൾ ആ ഇറിറ്റേഷൻ മാറ്റുവാൻ വേണ്ടിയിട്ടാണ് തൊട്ടടുത്തുള്ള കോഴികളെ അത് പരമാവധി കൊത്തുവാൻ ശ്രമിക്കുന്നതും. ആ കൊത്തി കഴിയുമ്പോൾ ഈ തൊട്ടടുത്ത് കൊത്തുന്ന കോഴിയുടെ ശരീരത്തെ എവിടെയെങ്കിലും പിന്നെ മുറിവ് സംഭവിക്കുകയും അവിടെ ബ്ലഡ് വരുന്നത് കണ്ടാൽ ആ ഒരു ബ്ലഡിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കോഴികൾ അവിടെ വീണ്ടും വീണ്ടും കൊത്തും. അതുകൊണ്ടാണ് നമ്മൾ തീറ്റപാത്രം, വെള്ളപാത്രം ഇവയൊക്കെ റെഡ് കളറിലുള്ള പിന്നെ മെറ്റീരിയൽ, റെഡ് കളർ നമുക്ക് ചൂസ് ചെയ്യുന്നത്. പലയിടത്തും റെഡ് കളറാണ് ചൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു അതിൻ്റെ ഒരു ഭാഗം റെഡായിരിക്കും. ഈ റെഡ് ഐഡൻറ്റിഫൈ ചെയ്താണ് അത് ആ വെള്ളം കഴിക്കുകയും തീറ്റ കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ റെഡിനെ ഐഡൻറ്റിഫൈ ചെയ്താണ് അവിടെ കൊത്തുന്നത്. ഏറ്റവും കൂടുതൽ കോഴികൾക്ക് അട്രാക്റ്റീവായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാനും കഴിയുന്ന ഒരു കളർ എന്ന് പറയുന്നത് ഈ റെഡാണ്. ഈ റെഡ് കളർ അത് പിന്നെ അത് പെറ്റം പെട്ടെന്ന് തന്നെ അതിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കളറാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്ലഡ് കാണുമ്പോൾ, രക്തം കാണുമ്പോൾ ആ ഭാഗത്തേക്ക് ഈ കോഴികൾ പെട്ടെന്ന് വന്ന് കൊത്തുകയും ആ കോഴികളെ കൊന്നു കളയുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ദുശീലങ്ങളും നമ്മൾ മാറ്റാൻ നമ്മളുടെ ഫാമിംഗ് രീതി ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഫാമിംഗ് രീതി ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ രണ്ട് സ്വഭാവങ്ങളും മാറാം. തമ്മിൽ കൊത്തുന്ന ഒരു സ്വഭാവം മാറുവാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്നുകളൊന്നും അതിനാവശ്യമില്ല. അതിൻ്റെ ചുണ്ട് മുറിച്ച് കൊടുക്കുക, ചുണ്ട് മുറിക്കുക, ചുണ്ട് കരിച്ചു കൊടുക്കുക. ഞാൻ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ചുണ്ട് കരിച്ചു കൊടുക്കുന്ന സ്വഭാവം. നമ്മൾ രണ്ട് ചുണ്ടുകൾ വേണമെങ്കിൽ നമുക്ക് ഡിബിക്കർ എന്ന് പറയുന്ന ഒരു മെഷീൻ നമുക്ക് ഉപയോഗിക്കാം. ഈ ഡിബിക്കിംഗ് മെഷീൻ വെച്ചിട്ട് നമുക്ക് അത് നമുക്ക് മുറിച്ച് കരിച്ച് കളയാം. മുറിക്കുകയല്ല, കരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചുണ്ട് മുറിക്കുമ്പോൾ അത് നമ്മൾ നൈഫ് കട്ടർ ഉപയോഗിച്ചോ പിച്ചാത്തി ഉപയോഗിച്ചോ ബ്ലേഡ് ഉപയോഗിച്ചോ ഒന്നും അതിൻ്റെ ചുണ്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ അതിൻ്റെ വെയിൻ, അതിൻ്റെ നരമ്പുള്ള ഭാഗത്തേക്ക് നമ്മൾ കയറ്റി മുറിച്ചു കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് നിൽക്കാതെ വരികയും അത് ഇൻഫെക്ഷൻ ആകുകയും, ഒന്നുകിൽ ആ ബ്ലഡ് പോയി കോഴികൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് കോഴികൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ആ മുറിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകാതെ കരിച്ച് കളയുക എന്നൊരു രീതിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, ഈ കരിച്ച് കളയുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നന്നായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇരുമ്പ് മെറ്റീരിയൽ പഴുപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ ചുണ്ടുകൾ ഇങ്ങനെ നന്നായിട്ട് ഒരേപോലെ വെച്ചിട്ട് ഈ മേൽചുണ്ട് വളർന്ന് നിൽക്കുന്ന ഈ മേൽചുണ്ട് നമ്മൾ കൃത്യമായിട്ടും ഇങ്ങനെ വെച്ചിട്ട് ആ മെറ്റീരിയൽ നമ്മൾ ആ പഴുപ്പിച്ച് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കരിച്ച് കളയുന്ന ഒരു രീതി. ഈ കരിച്ച് കളയുമ്പോൾ ഏതെങ്കിലും വെയിൻ അഥവാ പൊട്ടുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അവിടെ കരിഞ്ഞ് അത് പിന്നെ സെറ്റായി ആ ഒരു ബ്ലഡ് കോട്ടായി അവിടെ ആ ബാക്കിയുള്ള കോഴികളെ പരിക്കേൽപ്പിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു കാരണവശാലും മറ്റുള്ള കോഴികൾ കൊത്തുമ്പോൾ അതിന് പരിക്കേൽക്കാതെ കോഴികൾ രക്ഷപ്പെടുകയും വീണ്ടും വീണ്ടും കൊത്തുമ്പോൾ അവർ പരിക്കേൽക്കാതെ വരുമ്പോൾ ആ ഒരു ടെൻഡൻസിയിൽ നിന്ന് അതങ്ങനെ ഈ ഒരു ടെൻഡൻസിയിൽ നിന്നൊക്കെ നമുക്ക് ഒരു വിടുതലുണ്ടാകും, ഒരു മാറ്റമുണ്ടാകും. അല്ലാതെ കേജിനകത്തിട്ട് വളർത്തിയത് കൊണ്ട് ഒന്നും ഈ ഒരു സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും കോഴികൾക്കുണ്ടാവില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. കേജ് എന്ന് പറയുന്നത് വെറും ഒരു നമുക്ക് കോഴികളെ നമുക്ക് കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ അതൊരു ഉപകാരമാണ്. അല്ലാതെ ഒരുപാട് സ്ഥലമുണ്ട് നിങ്ങൾക്ക് ഇത് ഒരു പിന്നെ കേജ് വെക്കാതെ തന്നെ നമുക്ക് കോഴികളെ വളർത്താൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് ലാഭം. കേജ് വെച്ചാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂഷ്യവശം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെയധികം പ്രശ്നമാണ്. വേസ്റ്റ് താഴോട്ട് വരുന്ന കാഷ്ടം, അതിനകത്തേക്ക് വീഴുന്ന വെള്ളം, ഇതൊക്കെ പൊല്യൂഷന് ധാരാളം സാധ്യതകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും ഈ രംഗത്ത് നിന്ന് പൂട്ടിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതും ഒക്കെ. അപ്പോൾ കേജ് അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഒരു ചിലവാണ് ഈ കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കേജിൽ നിന്ന് നമ്മൾ മാറി നമ്മൾ സാധാരണ രീതിയിൽ ഒരു ലിറ്ററിലേക്കോ അല്ലെങ്കിൽ അഴിച്ചുവിട്ട് വളർത്തുന്ന രീതിയിലേക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പരമാവധി കുറയ്ക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കട്ടെ. നന്ദി, നമസ്കാരം.